എന്തായത് നാണമില്ലാതെ വിടുന്നേ എവിടെ എവിടെ നോക്കട്ടെ അമ്മയുടെ കണ്ണില് ഒരു പൊടി പോയി അച്ഛനത് നോക്കുകയായിരുന്നു മോൻ എന്താ വന്നത് അമ്മേ മോൻ ഇത് കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി കളിച്ചാ മുതലാളിയുടെ കുഞ്ഞിന്റെ പിറന്നാൾ സമ്മാനം എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ ഒരു മുതലാളിയും കുഞ്ഞും അങ്ങനെ പറയരുത് സുമതി നന്ദി കേടാവും നന്ദി കാണിക്കാൻ രാവും പകലും നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ അതിനൊരു അവസരം കിട്ടിയാൽ സന്തോഷിക്കും ജോലിയില്ലാതെ ഞാൻ അലഞ്ഞു നടന്ന കാലം നീ മറന്നു അന്ന് എന്റെ രക്ഷക്കെത്തിയ ആ മനുഷ്യനെ ഞാൻ ഓർക്കുന്നില്ല നീ പഴി പറയരുത് മുതലാളി എനിക്ക് ദൈവമാണ് ദൈവം ചെയ്യുന്ന ജോലി ആർക്കും അറിയില്ലെന്ന് കരുതണ്ട അത് അന്വേഷിക്കേണ്ട കാര്യം നമുക്കില്ല ഞാൻ ലോറി ഓടിക്കല്ലേ ചെയ്യുന്നുള്ളൂ അതിലൊരു തെറ്റുമില്ല എന്തോ എനിക്ക് പേടി തോന്നുന്നു എനിക്കും തോന്നിയിരുന്നു ആദ്യം പട്ടിണിയെ കുറിച്ച് ഓർത്തപ്പോ ഞാനതെല്ലാം മറന്നു അപ്പൊ ഞാൻ ഇറങ്ങട്ടെ നാളെ സന്ധ്യയ്ക്ക് മുമ്പേ ഞാൻ മടങ്ങും വല്ലതും കഴിച്ചിട്ട് വേണ്ട മക്കൾക്ക് കൊടുക്കാം ഞാൻ പോട്ടെ ഏയ് മോൻ എന്താ കാണിക്കുന്നത് ചോദിക്കും Just a minute, please. Chandran, yenne sahayikkille? Parayu. Yenne rakshikkan vendi nee ee kuttam ettedukkanu. Sir, shikshaye nee bhayappedunna. Ee rajyathe ettavum nalla vakkilma ninakku vendi vaadu. Pakshe saadhanam endeyadaanu adu engottu kondupovunnu aarum arikkathu. Ninakku oru aabathum varilla. Ente bhaarya makkalum avare njan nokkalam. It's a promise. Please believe me. Illa. Njan vishwasikkilla. Ningal poyal. Njan udane thirichu varum.
അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഈ ജോലി അപകടമാണെന്ന്. നീ പേടിക്കണ്ട, എനിക്കൊരു ആപത്തും വരില്ല. കുട്ടികൾ അച്ഛൻ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ അവരോട്. പറയൂ, ആരെയാണ് സാധനങ്ങൾ? എനിക്കറിയില്ല. അറിയില്ല? ഇല്ല. ചന്ദന്റെ മക്കളാണല്ലേ? അതെ. കുട്ടികളുടെ കാര്യം ഞാൻ മറന്നു. നീ ഒരു കാര്യം ചെയ്, ഇതാ ഐസ്ക്രീം വാങ്ങി. ശരി മുതലാളി. വരി മക്കളെ. ചന്ദ്രന്റെ കാര്യത്തിൽ സുമതിയേക്കാൾ വിഷമം എനിക്കുണ്ട്. എന്ത് ചെയ്യാം? പണവും സ്വാധീന ശക്തിയും ഉപയോഗിച്ച് ചെയ്യാവുന്ന എല്ലാം ഞാൻ ചെയ്തു. എന്നിട്ടും ഒരു കൊല്ലം എന്തിനെ കരയുന്നത്? നീ വിഷമിക്കണ്ട, ഇതാ ഇത് വാങ്ങിക്കൂ. എന്തിനാ മടിക്കുന്നത്? ഇത് വാങ്ങിക്കൂ. സുമതിക്ക് എന്നോട് തോന്നി പഴയ വൈരാഗ്യം ഇനിയും മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ചില സ്ത്രീകൾ പാമ്പിനെ പോലെയാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് ആരോടും പകയില്ല. ഗുഡ്. ഞാൻ ആശിച്ച ഒരു പെണ്ണും എനിക്ക് വഴങ്ങായിരുന്നിട്ടില്ല. നീ ഒഴിച്ച് ദയവായി നിങ്ങൾ ഇവിടുന്ന് പോകൂ. പോകാനാണ് പറഞ്ഞേ. സിറ്റിയിൽ നിന്ന് ഇത്ര ദൂരം കാർ ഓടിച്ചു വന്നതല്ലേ, എനിക്കറിയാം അന്ന് എന്തുകൊണ്ട് നീ എനിക്ക് വഴങ്ങിയില്ല എന്ന്. ഭർത്താവിനെ പേടിച്ചിട്ടാണെങ്കിൽ അവനിപ്പോ ഇവിടില്ലല്ലോ. നിന്റെ കാര്യത്തിൽ ഇപ്പൊ എനിക്ക് കൊതിയല്ല, വാശിയാണ്. ഇനി എന്നെ തൊട്ടാൽ ഇതെന്നെ നെഞ്ചിൽ കുത്തിയിറക്കും. ഇനി ഈ റോബർട്ടിനെ തോൽപ്പിച്ചുകൊണ്ട് നീ ഇവിടെ ജീവിക്കുമെന്ന് കരുതണ്ട. സൂക്ഷിച്ചു. അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. അവൾ എവിടെ പോയാലും ശരി, കണ്ടുപിടിച്ച് നോക്കൂ. യു മേ ഗോ നൗ. അമ്മ പോയി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ടുവരാം. നമുക്കറിയണ്ട.
ആരാണ് എന്റെ കുഞ്ഞിനോട് ഒറ്റക്കിട്ട് പോയത്? കരയുന്നു മോനെ, പടച്ചോനെ ആരും കാണുന്നില്ലല്ലോ. മോനെ വാ, കരയണ്ട. അബ്ബേ, മഴ കൊണ്ട് പൊതിർന്നു. നീ ഏതാ കുഞ്ഞെ? കരയാതെ, എന്റെ മോൻ കരയാതെ. നമുക്ക് അമ്മയെ കണ്ടുപിടിക്കാം. സുമതി, ഒന്നും കൊണ്ടും വിഷമിക്കരുത്. അദ്ദേഹം തിരിച്ചു വന്ന മക്കളെ അന്വേഷിച്ച ഞാൻ എന്ത് സമാധാനം പറയും? ഇല്ല, അതിനു മുമ്പ് ഞാൻ ജീവിച്ചിരിക്കില്ല. വിട്ടിത്തും പറയാതെ സമാധാനമായിരിക്കൂ. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് നിന്റെ മക്കളെ നിനക്ക് തിരിച്ചു കിട്ടും. മോനെ ചാർലി, ആ ഇത് നിന്റെ ആന്റി. ഇനി നമ്മളോടൊപ്പം ആന്റി ഇവിടെ തന്നെ താമസിക്കും. എവിടെ എന്റെ സുമതിയും കുട്ടികളും? അറിയില്ല. അറിയില്ലേ? ആണോ? അറിയില്ല. എന്നാൽ അതിന്റെ കാരണം? കാരണം ഡാൻസി മോൾ, മൈ ഡാർലിംഗ്, കം കം കം. മോൾ എവിടെയായിരുന്നു? മോളെ കാണാതെ പപ്പ അങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. നിന്നെ എപ്പോഴാണ് അവർ വിട്ടയച്ചത്? കാലത്ത്. നേരെ ഇങ്ങോട്ടാണോ വരുന്നത്? അല്ല, ഞാൻ എന്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ ആരെയും കണ്ടില്ല അല്ലേ? അവൾ നിന്നെ തോൽപ്പിച്ചല്ലേ? അവളല്ല, നീയാണ് തോൽപ്പിച്ചത്. എവിടെ എന്റെ ഭാര്യയും മക്കളും?
ഒരു ചാരായ ഷോപ്പ് തുടങ്ങുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്റെ ജോണി അച്ഛനല്ലേ ഞാൻ എന്തെങ്കിലും ഒരു ബിസിനസ് നടത്തണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ചാർലിയുമായി ചേർന്ന് ഒരു ചാരായ ഷോപ്പ് തുടങ്ങി. ആ ചാർലിയുമായിട്ടുള്ള കൂട്ടുകെട്ട് ഒട്ടും നല്ലതല്ലെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അച്ഛോ അത് എന്റെ കൂട്ടുകെട്ടിന് കുഴപ്പമില്ല, ജോണി പറഞ്ഞ് ലാഭം കിട്ടുന്ന എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഷാപ്പ് ഏറ്റെടുത്ത് നടത്തിക്കോളെ. ഷാപ്പല്ല, എന്തായാലും ഞാൻ ഇവരോട് യോജിക്കില്ല. അച്ഛോ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ബിസിനസ് അല്ലേ അത്. അച്ഛന് ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മറ്റാരെങ്കിലും ഏൽപ്പിച്ചേക്കാം. ആരെങ്കിലും ഏൽപ്പിക്കാം, പിന്നെ എല്ലാം എന്ത് ചെയ്യാനാ? അച്ഛോ ഇക്കാലത്ത് ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട്. നിങ്ങളുടെ ഒക്കെ ഇഷ്ടം പോലെ ചെയ്തു, എന്നോട് ചോദിക്കാൻ പറയരുത്. നീ എന്താ പറയാ, ആരെങ്കിലും ഏൽപ്പിക്കാനാ? എടാ മണ്ട, അത് അച്ഛനെ കേൾപ്പിക്കാൻ ചുമ്മാ പറഞ്ഞതല്ലേ. ചാർലി നിന്റെ ആന്റി, ആന്റി ആക്സിഡന്റ് ആയി. യെസ് ഇൻസ്പെക്ടർ ജനാർദ്ദനൻ സ്പീക്കിംഗ്. ആക്സിഡന്റ്? I suggest to consult with an ENT specialist. നീ ആണ് എന്റെ കണ്ണ്, എന്റെ മൂക്ക്, എന്റെ തൊണ്ട. ഐ മീൻ ENT. ഞാൻ എങ്ങും പോകില്ല. ഡോക്ടർ, ഇപ്പൊ കൊണ്ടുവന്ന പേഷ്യന്റിന് ഇനിയും രക്തം വേണം. അവരുടെ ഗ്രൂപ്പിൽപ്പെട്ട രക്തം ഇവിടെ ഇല്ല. മൈ ഗോഡ്, ഇനി എന്ത് ചെയ്യും? ജാഫർ, പറ്റുമെങ്കിൽ ഒരു സാധ സ്ത്രീക്ക് അല്പം രക്തം കൊടുക്കാമോ? അല്പമല്ല, സോഫിയ പറഞ്ഞാൽ ഈ ശരീരത്തിലെ മുഴുവൻ രക്തവും കൊടുക്കാം. താങ്ക് യു ജാഫർ. ഗ്രൂപ്പ് ചേരുമ്പോ നോക്കട്ടെ. സിസ്റ്റർ, ആന്റിക്ക് എന്റെ രക്തം എടുക്കുന്നില്ലേ? നിങ്ങളുടെ രക്തം അവരുടേതുമായി ചേരില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ കർത്താവ്, നീയും തുടങ്ങിയ മായം ചേർക്ക്. ഇവരാണ് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചത്, മിസ്റ്റർ ജോൺ. ജാഫർ, ഇൻസ്പെക്ടർ ജനാർദ്ദനൻ. ജോൺ, ജാഫർ, ജനാർദ്ദനൻ. മക്കളെ, ഞാൻ എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയേണ്ടത്? പറയുന്നു. അമ്മയ്ക്ക് സുഖമായില്ല, ഞങ്ങൾക്ക് അത് മതി. ഡോക്ടർ, ഞാൻ വരട്ടെ. അപ്പോഴേ ആ കാശിങ് കയറണം. കുപ്പിക്കണ്ട റേറ്റ്? റേറ്റോ? മനുഷ്യനെ ഉപദ്രവിക്കാൻ പാട്ടും പാടി നടക്കുന്നവനല്ലേ. ഒരു പുണ്യം ചെയ്യാൻ അവസരം തന്നതിന് ഇങ്ങോട്ട് വല്ലതും തരണം. അത് തരാം, പക്ഷേ ഇവിടെ വെച്ചാകുമ്പോ. ആന്റി, ഇതാണ് ഞാൻ ഇന്നും പറയാനുള്ള ജോണി. പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. ചാർലിയുടെ വലിയ കൂട്ടുകാരനാണെന്ന് പറയാറുണ്ട്. എന്നിട്ടെന്താ ഞങ്ങളുടെ വീട്ടിൽ വരാത്ത? വലിയ അതെന്താ മോനെ? പള്ളിയിൽ വളർന്നതുകൊണ്ട് അന്യരുടെ വീട്ടിൽ പോകാൻ പാടില്ലെന്നോ, പിന്നെ മറ്റുള്ളവർ പുള്ളിയെ ഇഷ്ടപ്പെടില്ലെന്നോ എന്നൊക്കെയൊരു തോന്നൽ. അവനൊന്നുമില്ല. ഉണ്ട് മോനെ, നീ വീട്ടിലേക്ക് വരൂ. അവിടെ നിന്നെ ഇഷ്ടപ്പെടുന്നവരെ ഉണ്ടാവൂ. വരില്ലേ? വരാം. എന്താ മോനെ, നിനക്ക് നല്ല സുഖമില്ലേ? ഞാൻ നല്ല സുഖമില്ല, എനിക്കൊരു തൊണ്ടവേദന. എങ്കിൽ പാടണ്ട, ഇവിടെ വന്നിരിക്കേ. ഈ പാട്ട് നീ എഴുതിയതാണോ? അതെ. കൊള്ളാം. ഞാൻ ചിട്ടപ്പെടുത്തുന്നത് നോക്കി പഠിച്ചു.
സ്ത്രീകൾ പൊതുവെ ശാന്ത സ്വഭാവക്കാരാണെങ്കിലും പിഴച്ചാൽ പുത്ലിഭായിയും ഫൂലാൻ ദേവിയും ഒക്കെയായി മാറും. അക്കൂട്ടത്തിൽപ്പെട്ടവളാണിവൾ എന്ന് തോന്നുന്നു. സിറ്റിയിൽ ഈയിടെ നടന്ന ഒട്ടേറെ റോബറി കേസുകൾക്ക് പിന്നിൽ ഇവളാണെന്ന് കേൾക്കുന്നു. അന്വേഷിക്കാൻ അരി. എക്സ്ക്യൂസ് മീ, എനിക്ക് ലിഫ്റ്റ് തരാമോ? ചേർക്കണം. പതിനൊന്ന് കഴിഞ്ഞു. നിങ്ങളുടെ വാച്ച് വില പിടിച്ചതാണല്ലോ. 3000-ലേറെ വരും. റാഡോ എന്താ നോക്കുന്നത്? നിങ്ങൾ വളരെ സുന്ദരനാണ്. താങ്ക് യു. എങ്ങോട്ടായാലും ആദ്യം നിന്നെ ഡ്രോപ്പ് ചെയ്യാം. എങ്കിൽ വലത്തോട്ട്. ഇവിടെ നിർത്തിയാ മതി. ഇത്രയും ദൂരം വന്നതല്ലേ, എന്റെ വീട്ടിൽ കയറിയിട്ട് പോകാം. പിന്നെ കയ്യിലുള്ളതെല്ലാം എന്തിനു? എന്തിനെന്ന്? എന്നെ ഇവിടെ കൊണ്ടുവന്ന് അപമാനിക്കാൻ ശ്രമിച്ചതിന്. ഞാനോ? അതെ, പറഞ്ഞനുസരിക്കാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇന്ന് നാണം കെടും. ഞാൻ ഉറക്ക കരഞ്ഞാൽ നാട്ടുകാർ ഓടിക്കൂടും. മനസ്സിലായോ? തരും. ഇല്ല, നീ കരഞ്ഞോളൂ. വരുന്നവരെ എനിക്കൊന്ന് കാണണം. അവൾ പറഞ്ഞത് കേട്ടില്ലേ? കൊടുത്തേക്ക്. വെറുതെ ശരീരം ചീത്തയാക്കണ്ട കേട്ടോ.
am sorry. എന്തിനാ മക്കളെ ആവശ്യമില്ലാത്ത വഴക്കിനൊക്കെ പോകുന്നത്? ആന്റി എന്താണ് ഈ പറയുന്നത്? ചക്കാസ് കുടിച്ച് കുപ്പി കാലിയാക്കിയിട്ട് വീണ്ടും അവന്റെ നേരെ വന്ന് അവന് കുറഞ്ഞു വിടാൻ പറ്റോ? അടിച്ചവന് സിലിണ്ടർ പൊട്ടിക്കണ്ടായിരുന്നു. പിന്നെ എന്താ അറിയാവോ, നമ്മുടെ ബിസിനസ്സിന് മോശമല്ലെന്ന് കരുതി ഞാൻ ക്ഷമിച്ചതാ. എന്ത് ബിസിനസ്? അങ്ങനത്തെ ബിസിനസ് ഒന്നും നമുക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? നല്ല ആളുകളാ നിങ്ങൾ, എവിടെയൊക്കെ അന്വേഷിച്ചു അറിയോ? ആന്റിക്ക് അവളെ മനസ്സിലായില്ലേ? മനസ്സിലായി. അന്ന് ആശുപത്രിയിൽ കണ്ടതിന് ശേഷം ഇന്നാണ് കാണുന്നത്. ഇരിക്കുമോനെ? ഇല്ല, എനിക്ക് അല്പം ധൃതിയുണ്ട്. ഞാൻ ജോണിയെ ക്ഷണിക്കാൻ വന്നതാ, കൂടെ നിങ്ങളെ. നാളെ ടൗൺ ഹാളിൽ എന്റെ ഒരു കവാലി പ്രോഗ്രാം ഉണ്ട്, മൂന്ന് പേരും വരണം. ആന്റി വരുമോ പാട്ട് കേൾക്കാൻ? ഞാൻ എന്തിനാ മക്കളെ? അതെന്താ, എന്റെ പാട്ട് അത്രയ്ക്ക് മോശമാണോ? അയ്യോ അതല്ല. എന്നാൽ തീർച്ചയായും വരണം. വരില്ലേ? വരാം. Thank you.
അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘടനയിലെ പ്രമുഖരിൽ ഒരാളാണ് ഇയാൾ. നിരവധി കുറ്റങ്ങൾക്ക് ഇന്ത്യക്കകത്തും പുറത്തും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിയുടെ നീക്കം ഈ വഴിക്കാണെന്ന് നമുക്ക് വിവരം കിട്ടിയിരിക്കുന്നു. നേർവഴിക്ക് സഞ്ചരിക്കാത്ത ഈ മനുഷ്യനെ പിടിക്കാൻ എയറോഡ്രോമിലും
ഷിപ്പിംഗ് ഹാർബറിലും കാത്തു നിന്നിട്ട് കാര്യമില്ല. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പെട്ടെന്ന് വേഷം മാറുന്ന ഇയാളുടെ പേരെ നമുക്കറിയൂ. ഡോൺ. Do you think that I am a coward? I am afraid of their police. ഇല്ല സർ, ചന്ദ്രനെ ഇന്ത്യയിലേക്ക് അയക്കുന്ന കാരണമാണ് ഞാൻ അന്വേഷിക്കുന്നത്. രഞ്ജി, ഡോൺ എന്ന പേരിലല്ലാതെ എന്നെ തിരിച്ചറിയുന്നവർ ആരും തന്നെ അവിടെയില്ല. ഈ ജോലി ചന്ദ്രനെ ഏൽപ്പിക്കുന്നതിന്റെ കാരണങ്ങൾ മറ്റു ചിലതാണ്. രഞ്ജി അതറിയണ്ട. താങ്ക് യു. വരൂ ചന്ദ്രൻ. നോ നോ, ആ പേര് ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. ഇന്ന് മുതൽ നീ ചന്ദ്രനല്ല, ഡോൺ. ഡോൺ? യെസ്, ഡോൺ. ഇന്ത്യയിൽ ആ പേരിലാണ് ചന്ദ്രൻ പ്രവർത്തിക്കേണ്ടത്. ആ ചന്ദ്രന് സന്തോഷമുള്ള മറ്റൊരു വാർത്ത കൂടി. ഈ യാത്രയിൽ രാജ്ഞിയോടൊപ്പം മറ്റൊരാൾ കൂടി വരുന്നു. മഞ്ജു, ഐ ആം ഷുവർ യു വിൽ ബി ഹാപ്പി വിത്ത് ഹർ. ആ നാളെ കാണത്തില്ലേ ഫ്ലൈ. മഞ്ജു, ഗോ വിത്ത് ഹിം. കം ഓൺ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ബൈ. ഈ തപസ്സിലൊക്കെ ഇതുവരെ നാട്ടിലെത്താനായിരുന്നില്ലേ ധൃതി? സാധിച്ചില്ലേ? ഇനിയും എന്നെ എന്തിനു അകറ്റി നിർത്തുന്നത്? നിനക്കെന്നെ മനസ്സിലാവില്ല മഞ്ജു. ശരിയാണ്, പൊള്ളുന്ന മരുഭൂമിയിലും തണുപ്പരിക്കുന്ന നഗരങ്ങളിലും നിങ്ങളോടൊത്ത് സഞ്ചരിച്ചവളാണ് ഞാൻ. എന്നിട്ടും എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. പറയൂ, എന്താണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നം? പൊന്നും പെണ്ണും മോഹിച്ചല്ല ഞാൻ ഈ കൂട്ടത്തിൽ ചേർന്നെന്ന് മാത്രം നീ അറിഞ്ഞാ മതി. നിങ്ങൾ ഏറ്റെടുത്ത ജോലിയിൽ നിന്ന് അതിൽ കൂടുതൽ മോഹിക്കരുത്, അത് അപകടമാണ്. അപകടം എനിക്കല്ല. അടുത്ത ദിവസം എന്റെ മകൾ നാൻസി ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ എത്തുന്നുണ്ട്. അതിന് കെയറോവിൽ വെച്ച് റോബർട്ടിന്റെ ആളുകൾ എന്നെ കണ്ടിരുന്നു. പുതിയ അലയൻസ് കാരണം അവരെന്നെ ഉപദ്രവിക്കില്ല, പോലീസിന് ഒറ്റിക്കൊടുക്കുകയുമില്ല. പക്ഷെ എന്ത് കടുങ്കൈ ചെയ്തും റോബർട്ട് നാൻസിയെ തട്ടിയെടുക്കും. അത് നമുക്ക് ക്ഷണമാണ്. അക്കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടണ്ട. തന്ത്രപൂർവം റോബർട്ടിനെ തെറ്റിദ്ധരിപ്പിക്കാനായി എന്റെ ഫോട്ടോയാണ് അയച്ചു കൊടുത്തത്. നാളെ എയറോഡ്രോമിൽ നാൻസിക്ക് പകരം അവരെന്നെ പിടികൂടിയേക്കും. നമ്മുടെ തന്ത്രം ഫലിച്ചാൽ റോബർട്ടിന്റെ മകളായി ഞാൻ അയാളോടൊത്ത് ജീവിക്കും. എന്തിനാണത്? അയാളുടെ രഹസ്യം അറിയാൻ ഡോണിന്റെ വേലയാണത്. സത്യമറിഞ്ഞാൽ അവന്റെ സ്വഭാവം എന്തായാലും യജമാനന്റെ കൽപ്പന അനുസരിക്കല്ലാതെ ഒരടിമ പെണ്ണിന് എന്ത് കഴിയും? ഗുഡ് നൈറ്റ് മഞ്ജു, പോയി ഇറങ്ങിക്കോളൂ. രാവിലെ 8 മണിക്കാണ് ഫ്ലൈറ്റ്. അതിന് മുൻപ് എയർപോർട്ടിൽ എത്തിയിരിക്കണം. വളരെ സൂക്ഷിച്ചു വേണം പെരുമാറാൻ. പറഞ്ഞു മനസ്സിലായല്ലോ. ഫ്ലൈറ്റിൽ വരുന്ന ആരാണെന്നറിയാമോ? എന്റെ മകൾ. എന്റെ മകൾ നാൻസി. Thank you.
കാര്യമുണ്ട് മോളെ. ഡാഡി പറയാം. എന്തൊരു ചൂടാണ്, സഹിക്കുന്നില്ല. ചൂട് കൂടി വരുന്നേ ഉള്ളൂ. ഇതാണ് മകളെ എന്റെ വീട്. നീ കളിച്ചു വളർന്ന സ്ഥലം ഇതാ. ഇവിടെ നിന്നാണ് അവൻ നിന്നെ എടുത്തോണ്ട് പോയത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ ഡാഡി എല്ലാം പറഞ്ഞുതരാം. അതിനു മുൻപ് ഒന്ന് ചോദിക്കട്ടെ, അവൻ നിന്നെ എന്ത് പേരാ വിളിച്ചിരുന്നത്? സരസ്വതി. വാട്ട്, ദ ബ്ലഡി ഫൂൾ. അവൻ നിന്നെ ഹിന്ദു ആയിട്ടാണ് വളർത്തിയത്. അപ്പോൾ നീ പള്ളി പോകാറില്ല, കുരിശ് വരയ്ക്കാറില്ല. മോളെ, നീ എന്റെ മകളാണ്. എന്റെ മകൾ നാൻസി. ഓക്കെ നാൻസി, മോളൊന്ന് പള്ളി പോകുന്നില്ലേ? എന്തിനാ ഡാഡി? ജനിച്ച മണ്ണിൽ തിരിച്ചെത്തിയതിന് ദൈവത്തോട് നന്ദി പറയാൻ. ഡാഡി വരുന്നുണ്ടോ? ഇല്ല, എന്റെ തുണയ്ക്ക് റെഞ്ചി വരും. എനിക്ക് ആരുടെയും തുണ വേണ്ട. സൂക്ഷിക്കണം മോളെ, തനിച്ചെവിടെയും പോകരുത്. എനിക്ക് വയസ്സായി വിജയ്, നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ചുമതല കൂടിയുണ്ട്. നീ ഇനി ഇങ്ങനെ കഴിഞ്ഞാ പോരാ. എന്താണ് ഫാദർ? എനിക്ക് മനസ്സിലായി, ആന്റി എന്നോട് തന്നെ പറയുന്നു കല്യാണം കഴിക്കാൻ അല്ലേ ഫാദർ? അതെ. ജോണി എന്ത് പറയുന്നു? നീ ഇഷ്ടപ്പെടുന്ന ഏത് പെൺകുട്ടിയും എനിക്ക് സമ്മതമാണ്. നല്ലതുപോലെ ആലോചിച്ച് തീരുമാനിച്ചാ മതി. എടാ അച്ഛൻ പറഞ്ഞില്ലേ മനസ്സിലിഷ്ടപ്പെട്ട പെണ്ണെന്ന്? നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിന്? എടെ അതിന് കണ്ടാകാറ ഏതോ പണക്കാരെ വീട്ടിലെ പെണ്ണ. അടി പാർസല് വരും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടാ. എല്ലാം ചൂടാവുണ്ട്, എനിക്ക് പറഞ്ഞ് കേൾക്കില്ല ഒരു ചോദ്യം. ഗുഡ് മോർണിംഗ് ഫാദർ. മോർണിംഗ്. കുട്ടിയെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഡാഡിയുടെ കൂടെ ലണ്ടനിലായിരുന്നു. ഓ, ഒന്ന് വേഗം പോകുന്നു, ഷാപ്പിലാണ്. എനിക്ക് അവളെ ഒന്നുകൂടി കാണണം. ചിലർക്കൊരു പെണ്ണിനെ കണ്ടാൽ ഉടനെ പ്രേമം തോന്നുന്നു എന്നൊക്കെ പറയാറില്ലേ, എനിക്കും അതാണ് സംഭവിച്ചത്. എനിക്കും തോന്നി. എന്ത് തോന്നി? നിന്റെ എല്ലോടിയാനുള്ള സമയമായി. അങ്ങോട്ട് നോക്ക്, ഒരുത്തർ നമ്മളെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ടോ? എനിക്ക് തോന്നുന്നു അവളുടെ കൂടെ വന്ന ആളായിരിക്കുന്ന. എന്തായാലും ശരി, അവളെ ഒന്നുകൂടെ കണ്ടിട്ടേ ഞാൻ വരുന്നുള്ളൂ. ആ, നീ ഇവിടുത്തെ നിന്ന് സൗകര്യം പോലെ കിട്ടാനുള്ള വാങ്ങിച്ചിട്ട് വന്നാൽ മതി, എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല. ഞാൻ മരട്ടെ. ജോണി, ഇതാ കുട്ടി ഇവിടെ മറന്നു വെച്ചിട്ട് പോയി. ഇങ്ങനെ അച്ഛാ, ഞാൻ കൊണ്ടു കൊടുക്കാം. നിൽക്കണേ.
നമ്മെ പിന്തുടരുകയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് നിങ്ങൾ മറന്നു വെച്ച് ബാഗ് തരാൻ ഫാദർ പറഞ്ഞു. അതാ ഞാൻ ഐ എം സോറി. കം ഓൺ ലെറ്റ്സ് ഗോ. താങ്ക് യു. എന്റെ മകളെ കാണാനാണെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല. അദ്ദേഹം പോലീസ് ഓഫീസറാണ്. പോലീസ്? ഓ, ഞാൻ അന്ന് തന്ന പരാതി അന്വേഷിക്കാൻ വന്നതായിരിക്കും. ഏത് പരാതി? ഞാൻ വന്നത് നിങ്ങളെ സഹായിക്കാനാണ്. പോകൂ, എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. കൊല്ലും കൊലയും നടത്തി ജീവിക്കുന്ന പ്രമാണിമാർക്ക് കാവൽ നിൽക്കാൻ ചെല്ലൂ. എന്നെ ഉപദ്രവിക്കരുത്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് ഞാൻ പരാതിയുമായി ചെന്നപ്പോൾ ആ ഇൻസ്പെക്ടർ പറഞ്ഞതും ഇതേ വാക്കാണ്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെയെങ്കിലും എന്റെ കൂട്ടുകാരനെ രക്ഷിക്കണം സാർ, ഇല്ലെങ്കിൽ അവരവനെ കൊല്ലും. ആര്? നീ എന്നെ ഒറ്റിക്കൊടുത്തു അല്ലേ? ഇല്ല, നിന്നെ ഞാൻ കൊല്ലില്ലടാ, പകരം നീ ചെയ്ത തെറ്റിന്റെ ശിക്ഷ മരണം വരെ അനുഭവിക്കണം. അവൻ ഇന്നും ജീവിക്കുന്നു, യോഗ്യനായി. ഇവിടെ പണമാണ് വലുത്, സത്യവും നീതിയും ആർക്കും വേണ്ട. എങ്ങനെയും സമ്പാദിക്കണം. എന്റെ മകളെ ഞാൻ ഉപദേശിച്ചു, അവളെ ഞാൻ കക്കാൻ പഠിപ്പിച്ചു. പക്ഷേ ഇന്ന് അവൾ എന്നെ അനുസരിക്കാൻ കൂട്ടാക്കാതെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു. എന്നെ നിലയിലാക്കിയത് അവളാണ്. റോബർട്ട്! അവനെ ഞാൻ ഈ നിലയിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കഴിയുമെങ്കിൽ എന്നെ സഹായിക്കൂ. വർഷങ്ങളോളം റോബർട്ടിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ നിങ്ങൾ? അയാളെ കുറിച്ച് അറിയാവുന്ന രഹസ്യങ്ങളെല്ലാം എന്നോട് പറയും. ഇല്ല, ഞാൻ പറയില്ല. ഭയന്നിട്ടാണോ? ഭയം? ഭയം എന്നെ കുറിച്ചല്ല സർ, എന്റെ മകളെ ഓർത്താണ്. അവളുടെ രക്ഷ, അവളെ രക്ഷിക്കാൻ എനിക്ക് കഴിയും. Jesus be with you, my dear. Thank you, Father. Happy Easter. Thank you. Same to you. ഇന്നൊന്നും മറന്നുവച്ചിട്ടില്ലല്ലോ. ഒന്നില്ല. ഇല്ല, അന്ന് പരിചയപ്പെടാൻ ഒത്തില്ല. നിങ്ങളുടെ പേര്? ജോൺ വിൻസെന്റ്. ജോണി എന്ന് വിളിക്കും. എന്റെ പേര്? നാൻസി അല്ലേ? അതെ. നാൻസി ഇന്ന് ക്ലബിൽ വരണം. വരില്ലേ? വരാം. Thank you.
നിങ്ങൾക്കെന്ന അഭിവാദനം. മൈ നെയിം ഇസ് ജോൺ വിൻസൺ, സിംഗിംഗ് വിത്ത് യുവർ കൺസൺ. നിങ്ങൾക്കെന്ന അഭിവാദനം. ഈ സ്വർണ നിമിഷത്തിൽ ദൈവത്തിൻ നാമത്തിൽ നിറഞ്ഞൊരി മനസ്സുകൾ ഉയർത്തെഴുന്നേറ്റു. മൈ നെയിം ഇസ് ജോൺ വിൻസൺ, സിംഗിംഗ് വിത്ത് യുവർ കൺസൺ. നിങ്ങൾക്കെന്ന അഭിവാദനം. ബന്ധുക്കൾ എനിക്കെന്നാലേകന, എന്നുമെന്നും തിരക്കിലൊത്തെ കലഞ്ഞു തിരിയുന്നു. എത്ര ബന്ധുക്കൾ എനിക്കെന്നാലേകന, എന്നുമെന്നും തിരക്കിലൊത്തെ കലഞ്ഞു തിരിയുന്നു. ഭൂതവും ഭാവിയും കടം കഥയല്ലോ, ഓർക്കുകിൽ ജീവിതം ഒരു പാട്ടനവല്ലോ. കർത്താവിൻ കാരുണ്യത്തിൽ ഞാൻ ഒഴുകുന്നു, ആലിത്യ സത്യത്തിൽ ഞാൻ എന്നെ തേടുന്നു. അവിടെ നാം ഒരുപോലെ ഇന്നുമെന്നും. ഹാപ്പി ഈസ്റ്റർ ടു ഓൾ ഓഫ് യു. മൈ നെയിം ഈസ് ജോൺ വിൻസൺ, സിംഗിംഗ് വിത്ത് യുവർ കൺസൺ. നിങ്ങൾക്കെന്ന അഭിവാദനം. മുട്ടുന്നു നാം കാട്ടിൽ ഇലകൾ പോ, സ്വന്തമെന്ന മിഥ്യയെ നാം താലോലിക്കുന്നു. കണ്ടുമുട്ടുന്നു നാം കാട്ടിൽ ഇലകൾ പോ, സ്വന്തമെന്ന മിഥ്യയെ നാം താലോലിക്കുന്നു. സ്വപ്നവും ദുഃഖവും പങ്കുവയ്ക്കുന്നു, ഓർമ്മകൾ ചൂടി നാം പല വഴി പിരിയുന്നു. കർത്താവിൻ അൾത്താരയിൽ സത്യത്തിൻ ദൈവം, ആ സ്നേഹമെന്നും നൽകും ശാശ്വത കിരണം. അറിഞ്ഞു നാം ഉണരണം ഇന്നുമെന്നും. ഹാപ്പി ഈസ്റ്റർ ടു ഓൾ ഓഫ് യു. മൈ നെയിം ഈസ് ജോൺ വിൻസൺ, സിംഗിംഗ് വിത്ത് യുവർ കൺസൺ. നിങ്ങൾക്കെന്ന അഭിവാദനം. ഈ സ്വർണ നിമിഷത്തിൽ ദൈവത്തിൻ നാമത്തിൽ നിറഞ്ഞൊരി മനസ്സുകൾ ഉയർത്തെഴുന്നേറ്റു. Happy Easter to all of you. Wonderful. സ്റ്റോറി മിസ് ചെയ്യ സ്റ്റോറി. ജോണി,
എന്നാൽ ഇങ്ങനെയുണ്ടൊരു ഇടി കണ്ണ് ചോരില്ലാത്ത ദുഷ്ടൻ. എടാ ചാർലി ഇറങ്ങടാ, അവനിടിച്ച് വീഴ്ത്തടാ. ആ സമയത്ത് എന്റെ ഉള്ളിൽ നിന്ന് എന്നെ തന്നെ ഒരു വിളി ഉണ്ടായതാ. പക്ഷെ എങ്ങനെ അവൻ കരാട്ടുന്ന എന്താ പറയാ, ആള് കരാട്ടിയാണെന്ന്. 10-55 kilo ഉള്ള നിന്നെ തൂക്കി എറിയുന്നിടത്തേക്ക് 45 kilo ഉള്ള ഞാൻ ചെന്നാൽ എവിടെ എത്തും? എത്തും എന്റെ അമ്മയുടെ അടുത്ത് സെമിത്തേരിയിലേക്ക്. എന്നാൽ എന്റെ ജോൺ ഇത് വളരെ നാണക്കേടാ. ആന്റി ഈസ്റ്റർ ആഘോഷിച്ച, അതിനിങ്ങനെ പരിക്ക് പറ്റോ? ഈ വർഷം മുതൽ തുടങ്ങി. ആന്റി ഓണത്തല്ല് കേട്ടില്ലേ, അതുപോലെ ഈസ്റ്റർ തല്ല് തുടങ്ങിയിരിക്ക. അതി പറ്റിയ ആ കരാട്ട മണി എന്തിനാണ് നാൻസിയുടെ കൂടെ അയച്ചത്? അവളുടെ കൂടെ നിന്നോടല്ലേ പോകാൻ പറഞ്ഞത്? നാട്ടിൽ വന്നിട്ട് ഇതുവരെ ഒന്ന് വീട്ടിൽ പോകാൻ കഴിഞ്ഞില്ല. ഈസ്റ്റർ ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് പോയി കാണാമെന്ന് കരുതി. ശരി, മേലിൽ ആവർത്തിക്കരുത്. ഇവിടെ ഒരു ചെറിയ കാര്യം പോലും വളരെ സൂക്ഷിച്ചേ ചെയ്യാവൂ. മനസ്സിലായല്ലോ? എന്റെ ഉപ്പായിക്ക് പാട്ട് ഇഷ്ടമാണ്. റിയലി? എന്നാൽ പാട്ടുകാരെയല്ല. സോറി, അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഒരു മരുമകനായി വേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അതെങ്ങനെ? എന്നെ നിക്കാൾ ചെയ്യുന്നവൻ ഒരു ബിസിനസ്സുകാരനാവണമെന്നാണ് ഉപ്പായുടെ നിർബന്ധം. ജാഫറിന് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിക്കൂടെ? തുടങ്ങാം. അതിനു മുൻപ് നിന്റെ ഉപ്പായുണ്ടല്ലോ കാസിം ഹാജി, അങ്ങേര് പാട്ട് പഠിക്കട്ടെ. ഞാൻ പറഞ്ഞ തമാശയല്ല. എനിക്കറിയാം സോഫിയ, പണക്കാർക്ക് ബാങ്കിലെ നിക്ഷേപ തുകയിലാണ് നോട്ടം. സ്നേഹം കൊണ്ട് സമ്പന്നമായ ഒരു മനസ്സ് കാണാൻ അവർക്ക് കഴിയില്ല. ഞാൻ അനാഥനാണ്. ഉമ്മയും ബാപ്പയും ആരെന്നറിയാതെ വളർന്നവൻ. നിന്നെ മോഹിക്കാൻ എനിക്കറിയതയില്ല. ജാഫർ, പ്ലീസ്, ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വീട്ടിൽ ഒരാലോചന നടക്കുന്ന കാര്യം അറിയിച്ചതാണ്. ഉപ്പായുടെ ആഗ്രഹം എന്തായാലും ജാഫർ അല്ലാതെ മറ്റൊരു പുരുഷനും എന്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാവില്ല. സോഫിയ, പടച്ചോനാണ് സത്യം. സോഫിയ, ജാഫർ. ഞാൻ എന്ത് വേണമെങ്കിലും തരാം, പ്ലീസ്.
ബിസിനസ് ആണ് സംസാരിക്കുന്നതെങ്കിൽ എനിക്ക് പാട്ടിനോട് ചോദിക്കണം. ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ. ഉടനെ എന്നെ ഇവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. ഇതാ നോക്കൂ. മൈ ഗോഡ്, എവിടെയാണ് പോകേണ്ടത്? ഞാൻ പറയാം. കരു. യെസ്, താങ്ക് യു, താങ്ക് യു. എന്റെ ജീവൻ രക്ഷിച്ചതിന് ഞാൻ എന്തുവേണ്ടെങ്കിലും തരാം. ഒന്നും വേണ്ട സർ, പ്ലീസ്, എനിക്കൊന്നും വേണ്ട. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് അഗൈൻ. ശരി സർ, പറട്ടെ. അതെ, മൂന്ന് വർഷമായി ഞാൻ ഈ വണ്ടി ഓടിക്കുന്നു. ഷോറൽപ്പം കുറവാണെങ്കിലും ഓട്ടത്തിന്റെ കുഴപ്പമില്ല. ഞങ്ങളുടെ അറിവിൽ ഇന്നലെ കുറച്ച് കുഴപ്പം കാണിച്ചു. ഇന്നലെ എന്ത് കാണിച്ചു? നിനക്കറിയില്ല അല്ലടാ. സർ, ഷർട്ട് പഴയതാണ്. കീറിപ്പോ. സത്യം പറ. സർ, ഇനി എന്നെ അടിക്കരുത്. അടിച്ച ഈ കുപ്പായം ഇട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ സമാധാനം പറയുന്നില്ല. സാർ അത് അടിച്ചു വയ്ക്ക്, പറയാം. Thank you.
ഡാഡി ആരാണ് വെടിവെച്ചത്? എന്നെ വളർത്തിയ മനുഷ്യനാണോ? എനിക്കറിയില്ല മോളെ. എനിക്കറിയാം, അയാളാണ് നമ്മുടെ ശത്രു. നമുക്ക് ഉടനെ പോലീസിൽ പരാതിപ്പെടണം. വേണ്ട മോളെ വേണ്ട, അത് അപകടമാണ്. നീ ഇത്രനാളും അവന്റെ കൂടെ വളർന്നതല്ലേ, അതിനിടയ്ക്ക് അവൻ ചെയ്ത് പുല്ലും കുലയും വെളിപ്പെടുത്താൻ അവൻ നിന്നെ കൊണ്ടുപോകും. എനിക്ക് എന്റെ മോളെ നഷ്ടപ്പെടും. എന്ത് വേണം മോൻ? എന്നെ മനസ്സിലായില്ലേ? സാറന്നെ രക്തം കൊടുത്തില്ലേ, അത് വർക്ക. ഓ, എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇരിക്കും. ഞങ്ങൾ ജോണിയെ ജാമ്യത്തിനിറക്കാൻ വന്നതാ. രണ്ടുപേര് വേണമെന്ന് പറഞ്ഞു, അതാണ് ആന്റിയെ കൊണ്ടുവന്നത്. ചള്ളി പേടിക്കില്ല, സാർ ഇപ്പൊ വിടും. ഇല്ല, അവനെ ഇപ്പൊ വിടില്ല. ആന്റി ഒന്ന് പറയാ. ആന്റി, ജോണി നല്ല കുട്ടിയാ, അവൻ ഒരു കുറ്റവും ചെയ്യില്ല. അവൻ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവൻ നിങ്ങളെ ആരാ? എന്റെ സാർ, സാർ ഞാനൊരു പാവമാണ് സാർ, എന്നെ വിടണം സാർ. സാർ അതാ നോക്കി, ഞാൻ വല്ലാതെ വിയർത്തിരിക്കാൻ, ഒന്ന് കുളിച്ചിട്ട് വന്നേക്കാം. ഈയിടെയായിട്ട് ഷാപ്പിൽ കച്ചവടം കുറച്ച് മോശമാണ്. ഉള്ളത് ഞാൻ അങ്ങോട്ട് എടുത്തോണ്ട് വന്ന്, ബാക്കി നാളെ തന്നെ തീയ. നീ എന്താണ് വിചാരിച്ചത്? മര്യാദക്ക് ഇരുന്നില്ലെങ്കിൽ നിന്നെ പിടിച്ചു. അപ്പോൾ ജോണിയുടെ ജാമ്യം കോടതി പോയി ചോദിച്ചു. ആ കോടതിയിലല്ലേ ആന്റി? ആ കോടതിയിൽ നമുക്ക് പോവാ. ചാർലി, ആന്റി പഴയ ആളാണെങ്കിൽ വാങ്ങിച്ചേ. അയ്യോ, ഉപ്പുവെള്ളം കഴിച്ച് കുടിക്കണം ഒരു കോഴിപ്പൂട്ടി. റോബർട്ടിനെ രക്ഷപ്പെടാൻ സഹായിച്ചവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവന് നമ്മെ പറ്റി വല്ലതും അറിയാമോ? സംശയമാണ്. ആ, എന്നാലും സൂക്ഷിക്കണം, അവൻ ഇപ്പോഴും ലോക്കപ്പിലാണ്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. സന്തോഷം. കോർട്ടിൽ എന്ത് ശിക്ഷ എനിക്ക് വിധിക്കുന്നത്? തൂക്കിക്കൊല്ലാൻ. റോബർട്ടിന്റെ കൂട്ടുകാരനാണല്ലേ? ഏത് റോബർട്ട്? മിടുക്കൻ. ഈ ജോലിയിൽ രഹസ്യം സൂക്ഷിക്കണം. ഒറ്റിക്കൊടുക്കുന്നവരെ എനിക്കിഷ്ടമല്ല. എന്താ പേര്? ജോണി. തൂക്കിക്കൊല്ലാൻ പോലും വിധിക്കാവുന്ന ഒരു വലിയ കുറ്റമാണ് പോലീസ് നിന്റെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്നത്. ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നു, പക്ഷേ തെളിവുകൾ നിനക്കെതിരാണ്. എന്നെ അനുസരിക്കുമെങ്കിൽ ജോണിയെ രക്ഷിക്കാൻ എനിക്ക് കഴിയും. ഇല്ലെങ്കിൽ ചാരിപ്പോയ പുള്ളി എന്ന നിലയ്ക്ക് പോലീസിൽ തിരിച്ചേൽപ്പിക്കാനും. ഏതാണ് നിനക്കിഷ്ടം? ഇഷ്ടം ആദ്യം എനിക്ക് വല്ലതും കഴിക്കാൻ തരും. വല്ലാതെ വിശക്കുന്നു, ബാക്കി ഞാൻ പിന്നീട് പറയാം. രംഗൻ സർ, ഇവനെ കഴിക്കാൻ വല്ലതും കൊടുക്കും. ചെല്ലും. എന്തായത്? ഉപ്പ്. ഇതിലോ കുരുമുളക് പൊടി. പ്രതിയെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കുള്ള ശിക്ഷ എന്താണെന്നറിയാമോ? ഞാനിവിടെ ഉണ്ട്. ആ പാവങ്ങളെ വിട്ടേക്കണം സാർ. നീ എങ്ങനെ ഇവിടെ എത്തി? കുരുമുളക് പൊടി. വാട്ട് യു മീൻ? കുരുമുളക് പൊടി പെപ്പർ. അതെ, സാറിനിപ്പോ മനസ്സിലായില്ലേ നിയമത്തെ അനുസരിക്കുന്നവനാണ് ഞാനെന്ന്? ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. പിന്നെ എസ് പി ഇവിടെ വെച്ചതാരാണ്? എസ് പി ഇവിടെ വെച്ചു. മൈക്കോ, അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥൻ മാത്രമല്ല എന്റെ എല്ലാമാണ്. പറയൂ, ആരാണ് അദ്ദേഹത്തെ അപകടപ്പെടുത്തിയത്? സാർ അത് ചിലപ്പോ പറയൂ.
ഇവിടെയാണ് ആ മനുഷ്യനെ ഞാൻ കൊണ്ടുവന്ന് വിട്ടത്. ശരി, പൊയ്ക്കോളൂ. ശരി, എന്റെ സ്വന്തം ഉത്തരവാദിത്തത്തിലാണ് ഇപ്പൊ നിങ്ങൾ വിടുന്നത്. പിന്നീട് ആവശ്യം വരുമ്പോ സാറ് വിചാരിക്കുന്നതിനും പറ്റും. പൊയ്ക്കോളൂ. താങ്ക് യു സർ. എന്നും സഹായി ആദ്യ സാറേ ഇവിടെ ഒഴിവാക്കാം. പിന്നെ ജനാർദ്ദനം എന്ന് വിളിച്ചാൽ മതി. എങ്കിൽ ജനു ഒന്ന് വിളിച്ചോളൂ. രവി ആ പേര് വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്കത് ആവശ്യപ്പെട്ടുകൂടാ. എന്നാൽ കാര്യസാധ്യത്തിന് വേണ്ടി പുരാണത്തിൽ ധർമ്മപുത്രർ പോലും കളവ് പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടില്ലേ അശ്വത്ഥാമാഹത? ഒരു പ്രതിയെ ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിന്നും ഒരാൾ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു കൊണ്ടുപോയി. ആളെ ഞങ്ങൾക്കറിയാം, പക്ഷെ അയാൾ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ ഞങ്ങളുടെ പക്കലില്ല. ഈ സാഹസം കാണിച്ചയാളുടെ ഉദ്ദേശമെന്തെന്നോ മറ്റു വിവരങ്ങളോ ഞങ്ങൾക്കില്ല. രതി വിചാരിച്ചാൽ ഇക്കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കാൻ കഴിയും. എങ്ങനെ പറയാം? അയാൾ വരുന്നുണ്ട്. എന്താ? എക്സ്ക്യൂസ് മീ സർ, എന്റെ കാർ റിപ്പയർ ആയി. സിറ്റ് വരെ ലിഫ്റ്റ് തരാമോ? താങ്ക് യു. വലത്തോട്ട് തിരിഞ്ഞ് പിന്നെ അടുത്തോട്ട് പോയാൽ അവിടെ ചില റോഡ് കാണാം. അവിടെയാണ് വീട്? അതെ. ആ വീടുമായി ജോണിക്ക് എന്താണ് ബന്ധം? എനിക്ക് ആകെയുള്ള ബന്ധുക്കൾ അവിടെയാണ്. എന്നൊരു മകനെ പോലെ കരുതുന്ന ആന്റി ഇവനേക്കാൾ സ്നേഹിക്കുന്ന എന്റെ പാർട്ട്ണർ. ബിസിനസ് പാർട്ട്ണറാണോ? എഴുതാനോ, അത് വേറെ ഉണ്ട്. ഇത് ലൈഫ് പാർട്ട്ണറാണ്. എന്റെ സ്നേഹവും വിശ്വാസവും പങ്കിടുന്ന ആൾ. പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങൾ തമ്മിൽ എന്നും വഴക്കാണ്. നിസ്സാര കാര്യം മതി പിണങ്ങാൻ. അതുപോലെ പെട്ടെന്ന് ഇണങ്ങുകയും ചെയ്യും. രണ്ടു പേർക്കും അധിക നേരം വിട്ടുപിരിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ? ഇല്ല, ആന്റിയും ഫാദറും ഞങ്ങൾ ഒരുപോലെ നിർബന്ധിക്കുന്നുണ്ട് ഒരു കല്യാണം കഴിക്കാൻ. പിന്നെന്തിന് താമസിക്കുന്നു? അത് എന്തു പറ്റി? ഇറങ്ങും. ഇറങ്ങാൻ ആ ഡോറടിക്കൂ. പാർട്ട്ണർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ലൈഫ് പാർട്ട്ണർ.
എന്റെ കൂടെ യാത്ര ചെയ്യുന്നത് അവൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. എന്റെ പാത്രം അവളല്ല, അവനാണ് ചാർലി. നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ് പിന്നെടുത്തോട്ട് പോയാൽ അവിടെ ചെറിയൊരു റോഡ് കാണും. അവിടെയാണ് എന്റെ വീട്. ആരാ കുഞ്ഞേതാ? മനസ്സിലായില്ല. ഞാൻ നാൻസി. ഇരിക്കൂ. താങ്ക് യു. നിങ്ങൾ ജോണിയുടെ ആന്റി അല്ലേ? അങ്ങനെയാ അവൻ വിളിക്കുന്നത്. ഇവിടെ വേറെ ആരാണ് താമസം? ജോണിയുടെ കൂട്ടുകാരനുണ്ട്, ചാർലി. മോനെ, ചാർലി. മകനല്ല, വേറെ ആരും ഇല്ല. ഞങ്ങൾ രണ്ടുപേരെ ഉള്ളു. ആരാ ആന്റി? നിങ്ങൾ നിങ്ങൾ എന്തിനാ ഇവിടെ വന്നു? ചാർലിക്ക് ഈ കുട്ടിയെ പരിചയമുണ്ടോ? കൂടുതൽ പരിചയപ്പെട്ട ജോണിയാണ്. എന്നാ രണ്ടുപേരെ സംസാരിച്ചുകൊണ്ടിരിക്കൂ, ഞാൻ ഇപ്പൊ വരാം. ജോണിയുടെ ഒരു പാർട്ണർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതാരാ? ഞാൻ തന്നെ. ബിസിനസ് പാർട്ണർ വേറെ ഉണ്ട്, എന്നെ വിളിക്കും ലൈഫ് പാർട്ണർ. പറഞ്ഞിട്ടെന്താ, ഞങ്ങൾ തമ്മിൽ എന്നും വഴക്കാണ്. നിസ്സാര കാര്യം മതി പിണങ്ങാൻ, അതുപോലെ തന്നെ പെട്ടെന്ന് ഇണങ്ങുകയും ചെയ്യും. ആ കുട്ടി എന്താ പോയി കളഞ്ഞു? അതിന് വട്ടാൻ തോന്നുന്നു. I'm sorry. വിടർന്നു തൊഴുകൈ താമരകൾ മനസ്സിൻ മദന പൊയ്കകളിൽ സഖീനി മിഴിക്കോവിൽ തുറത്തു. വിടർന്നു തൊഴുകൈ താമരകൾ മനസ്സിൻ മദന പൊയ്കകളിൽ സഖീനി മിഴിക്കോവിൽ തുറത്തു. ചിരിച്ചാൽ പൊഴിയും പവിഴങ്ങൾ, കനിഞ്ഞാൽ കവിയും മുത്തങ്ങൾ, പ്രണയമധുസാഗരം നീ.
തള്ളിയാടി മണിമുത്തേ നിന്നേ നി കണ്ണൊരു പെരുന്നാൾ മഴവില്ലിൻ്റെ നിറങ്ങളേഴും തള്ളിയാടി മണിമുത്തേ നിന്നേ നി കണ്ണൊരു പെരുന്നാൾ മഴവില്ലിൻ്റെ നിറങ്ങളേഴും തള്ളിയാടി മണിമുത്തേ നിന്നേ നി കണ്ണൊരു പെരുന്നാൾ നിറങ്ങൾ നിറയും നിൻ കണ്ണിൽ സ്വരങ്ങൾ പുണരും നിൻ ചുണ്ടിൽ അലിഞ്ഞു മമ ജീവരാഗം കാവ്യഗംഗയിൽ ഒഴുകും നമ്മൾ ഓടങ്ങളായി ഒഴുകും നമ്മൾ ഓടങ്ങളായി വിടർന്നു തൊഴുകൈ താമരകൾ മനസ്സിൻ മദന പൊയ്കകളിൽ സഖിയിൻ മിഴിക്കോവിൽ തുറക്കൂ ഇല്ലെങ്കിൽ
പത്തൊമ്പത് കൊല്ലം മുമ്പ് നിനക്ക് ഈ തൂക്ക് സമ്മാനിച്ച എന്റെ അച്ഛൻ നീ ഓർക്കുന്നില്ലേ? യഥാർത്ഥ ഡോൺ ആരാണെന്ന് ഞാൻ തന്നെ വെളിപ്പെടുത്താം. അതുവരെ നമ്മുടെ ഈ കൂടിക്കാഴ്ച രഹസ്യമായിരിക്കട്ടെ. ഇല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇനിയും നിങ്ങളെ സ്വതന്ത്രനാക്കി വിടാൻ എനിക്ക് കഴിയില്ല. പകരം എന്നെ അറസ്റ്റ് ചെയ്യാൻ നിനക്ക് കഴിയുമോ? അതിനുള്ള തെളിവുകൾ നിന്റെ പക്കലുണ്ടോ? തെളിവുകൾ നിങ്ങളുടെ ഈ ഡയറിയിലുണ്ട്. ഈ ഡയറി അതിന് സഹായകമാവില്ല. എന്നാൽ മോനെ, വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ട നിന്റെ അമ്മയെയും അനിയന്മാരെയും കണ്ടെത്താൻ നീ എന്നെ സഹായിക്കണം. ഇതാണ് നമ്മുടെ പഴയ കുടുംബചിത്രം. ഇത് നീ, ഇത് നിന്റെ അനിയന്മാർ, ഇതാണ് നിന്റെ അമ്മ. ഇവരാണോ എന്റെ അമ്മ? അതെ, ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ? പേരാണ് മോനെ? എന്റെ സുഹൃത്ത് ജീവിച്ചിരിപ്പുണ്ടോ? പറയൂ, എവിടെ എവിടെ വെച്ചാണ് നീ അവരെ കണ്ടത്? പറയൂ. അവസാനമായി ഞാൻ കണ്ടത്, കണ്ടത് സിറ്റിക്ക് പുറത്തുള്ള ശിവക്ഷേത്രത്തിൽ വെച്ച്. ശിവക്ഷേത്രം? മഞ്ജു, ഞാൻ പറയുന്ന സത്യമാണ്. നമ്മൾ ആരെ വിശ്വസിച്ചാണ് പ്രവർത്തിക്കുന്നത്? അവൻ തന്നെയാണ് നമ്മെ ഒറ്റുകൊടുക്കാൻ പോകുന്നത്. ഇവിടുത്തെ പോലീസ് ഓഫീസർ അവന്റെ മകനാണ്. നീ ഉടനെ രക്ഷപ്പെടണം. റോബർട്ടിന്റെ യഥാർത്ഥ മകൾ നീ അല്ലെന്നറിഞ്ഞാൽ എന്താ നിർത്തി കളഞ്ഞ്? വിളിക്കവനെ. ഡാഡിയോ? എടി, ഇനിയെങ്കിലും ഈ നാടകം അവസാനിപ്പിച്ചുകൂടെ? റോബർട്ട് വിദ്യയാണെന്ന് കരുതിയല്ലേ നീ വന്ന് കയറിയപ്പോൾ മുതൽ ആരോടൊക്കെ ടെലിഫോണിൽ സംസാരിച്ചുവെന്ന് എന്റെ ടേപ്പിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ബിസിനസ് രഹസ്യം അറിയാൻ ഞാൻ തുടരാൻ അനുവദിച്ചതാണ്. നീ ഡോണിന്റെ സ്പൈ ആണെന്ന് എനിക്കറിയാം. അയാൾക്ക് എന്റെ പേരുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ എനിക്ക് കഴിയും. അതിന് നിന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. എന്റെ മകളല്ലെന്ന് അറിഞ്ഞിട്ടും നീ ഇവിടെ ജീവിക്കുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ നമ്മെ മുഴുവനും അകപ്പെടുത്താനാണ് ഇവിടെ ഡോണായി ജീവിക്കുന്ന ചന്ദ്രൻ ശ്രമിക്കുന്നത്. അവനെ നശിപ്പിക്കാതെ ഇനി രക്ഷയില്ല. പക്ഷെ അതിനു മുമ്പ് എനിക്ക് എന്റെ മകളെ തിരിച്ചു കിട്ടണം. വിളിക്കേ.
നീ ആരാ ഇപ്പൊ വിളിച്ചത്? അവനെ തന്നെ. എന്താ അവന്റെ പേര്? രഞ്ജി. ആ രഞ്ജി. നമ്മുടെ എല്ലാം രക്ഷയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ചന്ദ്രൻ കാരണമാണ് ഡോണും ഞാനും തമ്മിൽ പിണങ്ങിയത്. ചന്ദ്രൻ ആരാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. ഈ വിവരം ഉടനെ ഡോണിനെ അറിയിക്കണം. അറിയിക്കാം. അതിനു മുൻപ് എനിക്ക് എന്റെ മകളെ തിരിച്ചു കിട്ടണം. പേടിക്കണ്ട, ഡോണിന് ഇതോടെ എന്റെ പേരുള്ള തെറ്റിദ്ധാരണ നീങ്ങും. നാൻസി എന്നെ തിരിച്ചേൽപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരാപത്തും ഇപ്പോൾ വരികയില്ല. അതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്. രഞ്ജി, ആ കാര്യത്തിൽ എന്നെ സഹായിക്കില്ലേ? സഹായിക്കാം.
நான்சி இவன் கூட போகுது தரந்ததுன நோ டாடி ஹி இஸ் லைக் யூ ஸ்டூபிட் இவன் என்னே நானே எல்லாம் புடிச்ச நான் தம்மில் முன்பு பரிஜயப்பட்டிட்டுണ്ട് ഓർക്കുന്നണ്ടോ மாளட போடி காணல்லே இவன் என்ன ஜீவன் അറിയാം அவന്‍റെ காரியம் நான் നോക്കിക്കോളാം மேலில் நீ சூட்சிச்சோ வள கேரு ரஞ்சி உபகாரம் செய்தாலே இதான கூலி எனில் நீ அவளை விடு தந்த பண்ணு கேட்டுல சோச்சாலே சாவத்துல சரீரம் கேடு வருத்தி ஐயோ അമ്മേ കാണാനാ ഞാൻ വന്നത് എന്നെ കാണാനോ നീ ഏതാ മോളെ മുൻപ് റോബർട്ട് മലാലയുടെ ലോറിയിൽ ക്ലീനറായി ജോലി ചെയ്ത നാണുവിനെ അറിയോ നാണു ആ നാണുവിന്റെ ആരാ മകളാ ഞാൻ എന്റെ മോളെ അച്ഛനിപ്പോ അസുഖമായി കിടപ്പാണ് ആ ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ അമ്മയെ കാണാൻ ഒരാൾ വഴിയിൽ കാത്തു നിൽക്കുന്നു കൂട്ടിച്ചെല്ലാൻ എന്നെ അയച്ചതാണ് ആരാ വരൂ നമ്മുടെ മൂത്ത മകൻ സുമതി നമ്മുടെ ബന്ധം വെളിപ്പെടുത്താൻ സമയമായില്ല അതുകൊണ്ടാണ് നിന്നെ കാണാൻ ഒളിഞ്ഞും മറിഞ്ഞ് ഞാനിവിടെ വന്നത് അതെ അമ്മ മറ്റുള്ളവർക്ക് സംശയം തോന്നാത്ത വിധത്തിൽ വേണം ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ അപ്പോ ഇനിയും ഞാൻ തനിച്ചു കഴിയണോ അതെ കുറച്ചു ദിവസം കൂടി കരയരുത് കരയരുത് ഇല്ല ഇനി ഞാൻ കരയില്ല ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് സ്റ്റാർട്ട് പിടി എനിക്കും പഠിക്കണം ഞാനോട്ടിക്കണ്ട
എന്തിനാണ് അവർ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നത്? അറിയില്ല. നേരത്തെ വിരോധമുള്ളവർ ആരെങ്കിലും ആണോ? അതൊക്കെ പിന്നീട് ചോദിക്കാം മോനെ. ആദ്യം ഇവർക്ക് കുടിക്കാൻ വല്ലതും കൊടുക്ക്. വേണ്ട, എനിക്ക് വീട്ടിലേക്ക് പോണം. നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്, അല്പം വിശ്രമിച്ചിട്ട് പോയാ മതി. ഇരിക്കൂ. രണ്ടാമത്തെ തവണയാണ് നിങ്ങളുടെ മകൻ എന്നെ ജീവൻ രക്ഷിക്കുന്നത്. ജാഫറിന്റെ അമ്മയോടെ? അവൻ ഉമ്മയും ബാപ്പിയുമായി ഞാനേ ഉള്ളു. നല്ലവരെയാണ് ദൈവം നേരത്തെ വിളിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അവന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയില്ല. അതെന്താ? അത് ഒരു കഥയാണ്, 20 വർഷം മുൻപ് നടന്നത്. അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. നല്ല കാറ്റും മഴയുമുള്ള ഒരു ദിവസം 2 വയസ്സിൽ കൂടുതൽ തോന്നാത്ത ഒരു ആൺകുട്ടി ഒരു മരച്ചുവട്ടി തണുത്ത് വിറച്ച് കരയുന്നു. ജാഫറെ ഞാൻ ആദ്യം കാണുന്നത് അങ്ങനെയാണ്. കുട്ടിയുടെ രക്ഷിതാക്കളെ ഞാൻ അന്വേഷിച്ചു, കണ്ടില്ല. പോലീസിൽ അറിയിച്ചു, അവരേറ്റില്ല. ഒടുവിൽ ഞാൻ തന്നെ വളർത്തി. കൂട്ടത്തിൽ അവന്റെ രക്ഷിതാക്കൾ ഉപേക്ഷിച്ച് ഒരു സഞ്ചിയും തുണിക്കെട്ടും കൂടി ഞാനിവിടെ സൂക്ഷിച്ചു വെച്ചത്. സഞ്ചിയും തുണിക്കെട്ടോ? അതെവിടെ? വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നാണ് പറയുക, പക്ഷേ അതിന് കളമൊരുക്കുന്നത് ഭൂമിയിൽ വെച്ചാണ്. അതുകൊണ്ട് രക്ഷിതാക്കളോട് ആലോചിക്കാതെ ഈ കാര്യത്തിൽ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. രക്ഷിതാവെന്ന് പറയാൻ എനിക്ക് ഡാഡിയേ ഉള്ളൂ. ഡാഡി എന്റെ ഇഷ്ടത്തിന് എതിര് പറയില്ല. ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും നാൻസിയുടെ ഡാഡിയെ എനിക്കൊന്ന് കാണണം. ശരി ഫാദർ. വരന്റെ ഭാഗത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. വിവാഹത്തിന് മുമ്പ് ജോണിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പറയൂ. ബുദ്ധി ഉറയ്ക്കുന്നതിന് മുമ്പാണ് ഞാൻ അവനെ ആദ്യമായിട്ട് കാണുന്നത്. എനിക്കിപ്പോഴും അറിയില്ല അവന്റെ അപ്പനും അമ്മയും ആരാണെന്ന്. ആ അന്നത്തെ കുഞ്ഞിന്റെ രൂപം ഇതാ ഇതായിരുന്നു. ഇതാ ജോണിന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോയാണ്. അവനെവിടെ? എന്ത്? എനിക്ക് അവനെ കാണണം. എനിക്ക് ജോണിനെ കാണണം ഫാദർ. എന്തു പറ്റി ഫാദർ? ജോൺ എന്റെ മോനാണ്. എനിക്ക് എന്റെ മോനെ കാണണം. പറയൂ ഫാദർ, അവനെവിടെ? ജോൺ നിങ്ങളുടെ മകനോ? അതെ ഫാദർ, എന്റെ മകൻ. നാൻസി നിങ്ങളുടെ മകളും അവർ തമ്മിൽ? ഓ എന്റെ ദൈവമേ. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. മോനെ നിങ്ങൾ എന്റെ ആരുമല്ല. അനാഥനായ എനിക്ക് മകളെ കല്യാണം കഴിച്ചു തരാൻ മടിക്കുന്ന പണക്കാരായ നിങ്ങളുടെ സൂത്രങ്ങളാണിതല്ല. ഇല്ല മോനെ, ഞാൻ നിങ്ങളുടെ മകനല്ല. മോനെ നീ എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ നിങ്ങളുടെ വിവാഹത്തിനെതിരല്ല. ജീസസ് ക്രൈസ്റ്റ്, സ്വന്തം മകൾക്ക് വരനായി മകനോ? ഫാദർ മുഴുവൻ കേൾക്കൂ. നാൻസി എന്റെ സ്വന്തം മകളല്ല, എന്റെ വളർത്തുപുത്രിയാണ്. ഇവൻ നാൻസി വിവാഹം കഴിക്കുന്നതിൽ ഒരു പാപവുമില്ല. മോനെ ഇനിയെങ്കിലും എന്നെ വിശ്വസിക്കൂ. വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട എന്റെ മകനാണ് നീ. Thank you.
ആന്റിക്ക് മൂന്ന് മക്കളെയും തിരിച്ചു കിട്ടിയല്ലോ. അവരുടെ അച്ഛനെ എല്ലാം ദൈവാനുഗ്രഹമാണ് കുഞ്ഞെ. എന്നോടാണ് ദൈവം മോശം ചെയ്തത്. അതെന്താ ചാർലി? ഇവരുടെ കൂടെ ആന്റി പോയില്ലേ, പിന്നെ ഞാൻ ഇല്ല. ചാർലി, നാലാമത്തെ മകനായി നീ എന്നും എന്റെ കൂടെ ഉണ്ടാവും, എന്റെ മരണം വരെ. നിങ്ങൾക്കാർക്കും എതിരില്ലല്ലോ. ഇന്ന് രാത്രി റോബർട്ടിന്റെ വീട്ടിലൊരു പാർട്ടി നടക്കുന്നുണ്ട്. ജാഫറാണ് ഓർക്കസ്ട്ര. ഇവന്റെ കവാലി വേണ്ട, വെസ്റ്റേൺ മ്യൂസിക് മതി എന്ന് പറഞ്ഞു. പുറത്തു നിന്ന് വരുന്ന ആരെയോ എന്റർടൈൻ ചെയ്യാൻ അത്രേ. ആരായിരിക്കും അത്? വല്ല കള്ളക്കടത്തുകാരും? അറിയില്ല, അതറിയാൻ ഞങ്ങൾ വഴി കണ്ടിട്ടുണ്ട്. സൂക്ഷിക്കണം മക്കളെ, ഒരു ചെറിയ സംശയം തോന്നിയാൽ മതി, കൂട്ടത്തിലുള്ളവരെ പോലും എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. ഒരല്പം കൂടി ക്ഷമിക്കൂ. അതിനിടയ്ക്ക് റോബർട്ടിന്റെ എല്ലാ ഇടപാടുകളും പുറത്തു കൊണ്ടുവരാൻ എനിക്ക് കഴിയും. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഞാനൊരു കാര്യത്തിൽ ഡോണേഷൻ കൊടുക്കാറില്ല. ആശുപത്രി എന്നും കോളേജ് എന്നും പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾ പോണം സാർ, ചെറിയൊരു സഹായം ഞാൻ. നിങ്ങൾ പോണം മിസ്റ്റർ. ഹലോ. ഒരു ഡമ്മിയെ എനിക്ക് തന്ന് എന്റെ മകളെ നീ സൂക്ഷിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല എന്ന് കരുതണ്ട. അവളുടെ കല്യാണം നിശ്ചയിച്ചെന്ന് കേട്ടു, ശരിയാണോ? ശരിയാണ്. സ്വന്തം മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ എനിക്ക് യോഗമില്ല. നീ എന്നെ ക്ഷണിക്കില്ലേ? ആലോചിക്കാം. ഞാൻ ആലോചിച്ചുറച്ചു നിന്നെ ക്ഷണിക്കാൻ. ഇന്ന് രാത്രി കൃത്യം 8 മണിക്ക് നീ എന്റെ വീട്ടിലേക്ക് വരണം. എന്തിന്? വിരുന്നിന്. എന്താ വരല്ലേ? എന്റെ പട്ടി വരും. ഓ, പിന്നെ ആരൊക്കെ വരുമെന്ന് നീ നിന്റെ ഭാര്യയോട് പറഞ്ഞേക്ക്. നിങ്ങൾ വരരുത്, അപകടമാണ്. സുമതി, വേണ്ട വേണ്ട, അവളെ വിളിക്കണ്ട, നേരെ ഇങ്ങോട്ട് പോരെ, കൃത്യം 8 മണിക്ക് തന്നെ. പിന്നെ വിഡ്ഢിത്തരം ഒന്നും ചിന്തിക്കണ്ട, റോബർട്ടിനെ അറിയാമല്ലോ. ദാറ്റ്സ് റൈറ്റ്. My God, how am I going to make her understand that I am her actual father? Manju, please take her. Avale parin manasilaku. Hari, no. Varan. Njan varilla. മഞ്ജു പറയുന്നു വിശ്വസിക്കൂ. ആ മനുഷ്യന്റെ സ്വഭാവം നിനക്കറിയില്ല. ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ അയാളോട് സ്നേഹമായി അഭിനയിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ അപകടമാണ്. അമ്മ പേടിക്കണ്ട, ഞാൻ അമ്മയുടെ മക്കളെ വിവരം അറിയിച്ചിട്ടുണ്ട്. നേരാണോ ജോണിക്ക് ഞാനിവിടെ ഉള്ള വിവരം അറിയാമോ? അറിയാം. മൈ ഗോഡ്, നാൻസി, നീ കൂടി അല്പം സഹായിച്ചാൽ. പറയൂ, ഞാൻ എന്താണ് വേണ്ടത്? വരൂ. ബലം പ്രയോഗിച്ച് നാൻസിയെ പിടിച്ചോണ്ട് വന്നതിന്റെ ഭയവും പരിഭ്രമവുമായിരുന്നു. ഇപ്പൊ അവൾക്ക് എല്ലാം മനസ്സിലായി. ഡാഡി, ഐ എം സോറി, എനിക്കൊന്നും അറിയില്ലായിരുന്നു. മഞ്ജു എല്ലാം പറഞ്ഞു.
Thank you very much, Manju. എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടി. My dear nice girl. By the way, ആ ചന്ദനെ സ്വീകരിക്കാൻ പോകുമ്പോൾ എന്റെ മോൾ ഉണ്ടായിരിക്കണം. എന്റെ ഡാഡിയാണെന്ന് കള്ളം പറഞ്ഞ ആ മനുഷ്യനെ എനിക്ക് കാണണ്ട. വേണം, ഡാഡി അവന് കൊടുക്കുന്ന സ്വീകരണം എന്റെ മോളും കാണണം. വരൂ നാൻസി. കൃത്യം 8 മണിക്ക് അവൻ വരും. Have you made all arrangements? Oh, yes, sir. Well, that's right. Oh, welcome, Mr. Chandran, welcome. Well, I'm terribly sorry, Mr. Don. Won't you please take your seat? Thank you. Well, Mr. Don, tangle ingotu chenichu vathiya karathil enikke vishamund. But endu cheyyam? Mollinulla order angane aayi poi. എന്നെ ഇവിടെ എക്സ്പെക്ട് ചെയ്തില്ല അല്ലേ? സോ ഓൾറൈറ്റ്. ഇന്ത്യയിൽ വന്ന ശേഷം നീ ചെയ്ത ജോലികളെല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എന്നിട്ടും നീ ജീവിച്ചിരിക്കുന്നത് നിന്റെ സാമർത്ഥ്യം കൊണ്ടല്ല, എനിക്ക് ജീവനോടെ നിന്നെ വേണ്ടിയിരുന്നു. എന്റെ കുറ്റങ്ങൾ ഏറ്റെടുക്കാൻ ഒരു ഡോൺ. ഞാൻ ഡോണല്ല. അത് നമുക്കല്ലേ അറിയൂ. കസ്റ്റംസും പോലീസും തിരക്കുന്ന ഡോൺ നീയാണ്. നാളെ നാം ഡൽഹിക്ക് പോകുന്നു. അവിടെ വെച്ച് നീ അവർക്ക് പിടികൊടുക്കണം. ഇല്ല, ഞാൻ ആർക്കും പിടികൊടുക്കില്ല. ചന്ദ്രൻ, ഡോണെ എന്നൊക്കെ നന്നായി നിനക്കറിയാം. ഞങ്ങൾ ശത്രുക്കളാണെന്നാണ് നീ ധരിച്ചിരിക്കുന്നത്. നിനക്ക് തെറ്റിപ്പോയി. വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അത്ര വേഗം മുറിഞ്ഞു പോകുന്നതല്ല. ഞങ്ങൾ പറയുന്ന അനുസരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. അല്ലാത്ത പക്ഷം നിന്നോടൊപ്പം നിന്റെ ഭാര്യയെ മരിക്കേണ്ടി വരും. അണ്ടർസ്റ്റാൻഡ്? നാളെ ഡൽഹിക്ക് പുറപ്പെടാമോ? പുറപ്പെടാം. ജാഫർ ജനാർദ്ദനൻ ഒരുമിക്കും പന്തങ്ങൾ. ജോൺ ജാഫർ ജനാർദ്ദനൻ ഒരുമിക്കും പന്തങ്ങൾ. പടർന്നു കത്തി തുരത്തിടുന്ന മനീതിതൻ പടയേ, പടർന്നു കത്തി തുരത്തിടുന്ന മനീതിതൻ പടയേ. ജോൺ ജാഫർ ജനാർദ്ദനൻ ഒരുമിക്കും പന്തങ്ങൾ. കാത്തനാൾ വന്നിടാ നിങ്ങൾ കാണുക ഈ സംഗമം. ഉന്മദൻ കാഹളം കേട്ടു നന്മദൻ മോഹനം. ജോണി ജാഫർ ജനാർദ്ദനൻ, ജോണി ജാഫർ ജനാർദ്ദനൻ, ജോൺ ജാഫർ ജനാർദ്ദനൻ ഒരുമിക്കും പന്തങ്ങൾ. സ്വർഗങ്ങൾ നേരിയില്ല, സ്വപ്നങ്ങൾ ചൂടിയില്ല, ദുഃഖത്തിൻ ദ്വീപുകൾ പോലകന്നോ നമ്മൾ. സ്വർഗങ്ങൾ നേടിയില്ല, സ്വപ്നങ്ങൾ ചൂടിയില്ല,
ദ്വീപുകൾ പോലകന്നോർ നമ്മൾ ആയുധൻ മായയാ വീണ്ടും ദ്വീപുകൾ ചേർന്നിടാ മൂന്നു പേരൊന്ന് ചേർന്നെത്തി മോചന പാതയിൽ റാണി ജനാർദ്ദനൻ റാണി ജനാർദ്ദനൻ ജാഫർ ജനാർദ്ദനൻ മരുമിക്കും പന്തങ്ങൾ പാട്ടുകാരെ അപസ്വര ഗായകരെ നിങ്ങൾ തന്നന്ത്യത്തിൻ മണിനാദമായി പാപത്തിൻ പാട്ടുകാരെ അപസ്വര ഗായകരെ നിങ്ങൾ തന്നന്ത്യത്തിൻ മണിനാദമായി അഗ്നിയിൽ പൂന്തവർ ഞങ്ങൾ വേനലിൽ വാഴുമോ കരയിലെ വേണുകൾ കണ്ടു കടലല ചൂടുമോ കാണി ജനാർദ്ദനൻ ഒരുമിക്കും പന്തങ്ങൾ പടർന്നു കത്തി തുരത്തിടുന്ന മനീതിതൻ പടയേ പടർന്നു കത്തി തുരത്തിടുന്ന മനീതിതൻ പടയേ ചാണി ചാണി ഗാനവും നൃത്തവും മനോഹരമായിരിക്കും. താങ്ക് യു സർ. ഈ വേഷവും അച്ഛനെയും അമ്മയെയും തേടിയെത്തിയതായിരിക്കും മക്കൾ. മാത്രമല്ല അച്ഛന്റെ പഴയ മുതലാളിയെ തീർക്കാൻ കുറെ കണക്കുകൾ ബാക്കിയുണ്ടല്ലോ. എന്റെ അതിഥികളെ എങ്ങനെ സൽക്കരിക്കണമെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ പട്ടിക്ക് വേണമെന്നൊരു സൽക്കാരം. ഈസി ഈസി മൈ ബോയ് ഈസി റിലാക്സ് ആൻഡ് ബി സെൻസിബിൾ ലുക്ക് അപ്പ്. ഇൻസ്പെക്ടർ, കുരഞ്ഞളിക്കാനല്ല നിങ്ങളിവിടെ വന്നതെന്ന് എനിക്കറിയാം. Now let me have your gun and make it snappy. Thank you very much. Robert! Manju! Anangi pogarud. Ini oru chododu munnotu vachal ningalku maalu nashtapadum. Manju! Mr. Dan, aatni allergy njan kure sagichavalana. Robert! നിങ്ങളുടെ ആൾക്കാരോട് തോക്കൽ താഴെയിടാൻ പറയൂ. ഡ്രോപ്പ് യുവർ ഗൺ ബോയ്സ്.
കൂട്ടുകാരനാണോ എന്നറിയാനാണ് ഡോൺ നിന്നെ ഇങ്ങോട്ട് അയച്ചത്. എന്നിട്ടിപ്പോ നീ ഞങ്ങളെ വെട്ടിക്കൊടുത്തല്ലേ? Hey, come here. ചന്ദ്രൻ, ഈ തോക്കിൽ 5 തിര ഇനി ബാക്കിയുണ്ട്. അത് നിനക്കും നിന്റെ ഭാര്യയ്ക്കും 3 മക്കൾക്കും അവകാശപ്പെട്ടതാണ്. പക്ഷേ നീ ജീവിച്ചിരിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. നിന്റെ ഭാര്യയും മക്കളും ജീവിച്ചിരിക്കുന്ന കാണാൻ നിനക്കും ആഗ്രഹമില്ലേ? അതുകൊണ്ട് നീ ഞങ്ങളോടൊപ്പം പോരുകയാണ് നിനക്ക് നല്ലത്. എന്തു പറയുന്നു? ഞാൻ വരാം. ഗുഡ്, ദാറ്റ്സ് സെൻസിബിൾ. അരുത്, ഡാഡി പോകരുത്. നാൻസി, ഇവൻ നിന്റെ ആരുമല്ല. അത് തീരുമാനിക്കേണ്ടത് ഞാനാണ്. കൊല്ലും കൊലയും നടത്തി ജീവിക്കുന്ന നിങ്ങളെക്കാൾ സ്നേഹിച്ച് ലാളിച്ച് എന്നെ വളർത്തി ഈ മനുഷ്യനാണ് എന്റെ ഡാഡി. നാൻസി, ഡാഡി നിങ്ങളോടൊപ്പം വന്നാൽ ഇവരെ വിട്ടയക്കുന്നതിന് എന്താണ് ഉറപ്പ്? അതെ, നാൻസി പറഞ്ഞ ശരിയാണ്. ആദ്യം എന്റെ ഭാര്യയും മക്കളെയും വിട്ടയക്കൂ. നോ, നിന്റെ മക്കളിൽ ഒരാൾ ഒരു പോലീസ് ഓഫീസറാണ്. അവനെ പുറത്തുവിടുന്നത് ഞങ്ങൾക്ക് അപകടമാണ്. ഇല്ല, എന്റെ മക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഒരാപത്തുണ്ടാകില്ല. അവരെ വിട്ടേക്കൂ, ഞാനിവിടെ നിൽക്കാം. ഓക്കേ റോബർട്ട്, ലെറ്റ് ദം ഗോ. അമ്മയെ സ്നേഹിക്കുന്ന മക്കളാണിവർ. അമ്മ മരിക്കുന്നത് കാണാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല.
പോയിട്ടുണ്ട്.